അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചെയ്യുന്നത് ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. നമ്മളിന്ന് ചെയ്യുന്നത് വീട്ടിൽ തന്നെ ഉള്ള രണ്ട് ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഫേസ് മാസ്ക് ആണ്. ഒരു മാസ്ക് അല്ല, രണ്ട് മാസ്ക് ഞാൻ റെഡിയാക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ട് നമുക്ക് എന്നും ചെയ്യാൻ പറ്റുന്ന, എന്നും നമ്മുടെ വീട്ടിലുള്ള ഒരു രണ്ട് മൂന്ന് ഐറ്റം വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു മാസ്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസിന് വളരെ നല്ലതാണ്, നല്ല എഫക്റ്റീവ് ആണ്, നല്ല ഗ്ലോ ഉണ്ടാവാനും അതുപോലെ തന്നെ സ്കിന്നിൽ നല്ല സോഫ്റ്റും സ്മൂത്തി ആയിട്ട് ഇരിക്കാനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു രണ്ട് മാസ്ക് ആണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഫേസ് മാസ്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് റെഡിയാക്കണതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടണം. നമ്മുടെ ഫേസിൽ ഡാൻഡ്രഫ് പ്രോബ്ലം ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മുടി അഴിച്ചിട്ടുണ്ടാണ്. നമ്മുടെ തലയിൽ ഒരുപാട് ഡാൻഡ്രഫ് ഇല്ലാത്തൊരാളാണെങ്കിൽ കൂടി മുടി കണ്ടിന്യൂസ് ആയിട്ട് അഴിച്ചിടുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ ഫേസിൽ ചെറിയ ചെറിയ പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങനെ ഫോർഹെഡിലും നന്നായിട്ട് പിമ്പിൾസ് വരും. അതുപോലെ നമ്മൾ വൈകുന്നേരം കെടുക്കുന്ന സമയത്താണെങ്കിലും മുടി എപ്പോഴും നന്നായിട്ട് ഒതുക്കി കെട്ടി വെച്ച് കിടക്കണം. അത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ മുടിയുടെ ഗ്രോത്തിനും അങ്ങനെ ഇവിടെ നിറയിൽ ഇങ്ങനെ കെട്ടിവെക്കുന്നത് മുടിയുടെ ഗ്രോത്തിനും വളരെ നല്ലതാണ് കേട്ടോ. ഒരിക്കലും നമ്മൾ രാത്രി കെടുക്കുന്ന സമയത്ത് മുടി അഴിച്ചിട്ട് കെടുക്കരുത്. അത് മുടിക്ക് വളരെ ദോഷം ചെയ്യുന്നൊരു കാര്യമാണ്. മുടി ഭയങ്കര ഹാർഡ് ആവാനും ഒക്കെ ഭയങ്കര ഒരു പൊട്ടയാണ്. നമ്മൾ മുടി ഇങ്ങനെ അഴിച്ചിട്ട് പകൽ നടക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ രാത്രി കെടുക്കുന്നതായിക്കോട്ടെ, എപ്പോഴും പരമാവധി മുടി ഡ്രൈ ആയി കഴിയുമ്പോൾ പെട്ടെന്ന് കെട്ടിവെക്കാൻ ശ്രമിക്കണം എല്ലാവരും. വൈകുന്നേരം കെടുക്കുമ്പോൾ മസ്റ്റായിട്ട് ഇവിടെ കെട്ടി വെച്ചിട്ട് വേണം നമ്മൾ കെടുക്കാനായിട്ട്. അപ്പം നമുക്ക് അത് തന്നെ നമ്മുടെ ഫേസ് ഇനി ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് നീറ്റ് ആക്കി എടുക്കാം. ഞാൻ നല്ല രീതിയിൽ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാസ്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഞാൻ എടുത്തിരിക്കുന്നത് പപ്പായയാണ്, കൊപ്പക്കായ. തൃശ്ശൂരൊക്കെ ഇങ്ങനെ കൊപ്പക്കായ എന്ന് പറയും. നന്നായിട്ട് നല്ല പഴുത്ത പപ്പായ നന്നായിട്ട് മിക്സിയിലടിച്ച് നല്ല ടൈറ്റായിട്ട് ഒട്ടും വെള്ളം ഒഴിക്കാതെ മിക്സിയിലടിച്ചെടുത്തതാണ്. ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് ലൂസാക്കി എടുക്കാനായിട്ട് കുറച്ച് പാല് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ പാലാണ്, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് ലൂസാകാതെ മിക്സാക്കി എടുക്കട്ടോ. മഞ്ഞപ്പൊടി പിന്നെ കടയിൽ നിന്ന് വാങ്ങിയ മഞ്ഞപ്പൊടി ആണെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിക്കുന്ന നന്നായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഫേസിൽ ചെറിയ റിയാക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ പറമ്പിൽ നിന്ന് തന്നെ മഞ്ഞൾ പറിച്ചെടുത്ത് ഉണക്കി പൊടിച്ചെടുത്തതാണ്. നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ബാക്കിയുള്ള നമുക്ക് കാലിലും കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. പപ്പായ ഒരുപാട് നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. അതുപോലെ തന്നെ മഞ്ഞളിന്റെ ഗുണങ്ങൾ പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും അറിയാലോ ഓഫീസിന് എത്രയോ നല്ലതാണ് മഞ്ഞളെന്ന്. അപ്പോൾ ഇത് നമുക്ക് കയ്യിലും കാലിലൊക്കെ ബാക്കിയുള്ളത് അപ്ലൈ ചെയ്യാം. പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ പോയിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് കേട്ടോ, ടവൽ വെച്ചിട്ട് ഒന്ന് ഒപ്പി കളയാം. നല്ല കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സ്കിന്ന്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് തരുന്ന ഒരു ഫേസ് മാസ്ക് ആണ്. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടോണറും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മോയ്സ്ചർ ക്രീമും കൂടി അപ്ലൈ ചെയ്യാം. പുറത്ത് പോകുന്ന സമയമാണെങ്കിൽ സൺക്രീം അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ മാസ്ക്. രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടാറ്റോ ആണ്.
ഉരുളൻകിഴങ്ങ്. ഒരുപാട് വലുത് വേണ്ട, ഒരു മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ എടുക്കാം. പൊട്ടാറ്റോ നമ്മുടെ ഹെയറിനായാലും ഫേസിനായാലും ഭയങ്കര നല്ലതാണ് കേട്ടോ. ഇത് അരച്ചിട്ട് ഇതിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, ജ്യൂസ് എടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസിലെ തെളിഞ്ഞു വരുന്ന വെള്ളം നമുക്ക് ടോണറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പൊട്ടാറ്റോ ഒരു സ്പൂൺ വെള്ളം ചേർത്തിട്ട് മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ജ്യൂസാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിൻ്റെ കളറ് ചെറിയൊരു ചേഞ്ച് വന്ന് ഒരു ഡാർക്ക് കളറാവും. അടിക്കുന്ന സമയത്ത് നല്ലൊരു വൈറ്റ് കളറായിരിക്കും. ഇതിന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു സ്പൂൺ വെള്ളം മാത്രം ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. അതിനുശേഷം അതൊന്നൊരു അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിക്കാം. എന്നിട്ട് അതിൻ്റെ കൊറ്റം കാട്ടി കളഞ്ഞിട്ട് വെള്ളം മാത്രം ഒന്നൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒന്ന് ഊറാനായിട്ട് വെക്കാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർച്ച് താഴെയായിട്ട് അടിഞ്ഞു വരും. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ മോളിത്തെ വെള്ളം വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കളയുകയാണെങ്കിൽ കണ്ടോ, അടിയിലായിട്ട് ഇതിൻ്റെ സ്റ്റാർച്ച് ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നതായിട്ട് കാണാം. ഇതാണ് നമ്മളിപ്പോൾ മാസ്കിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ വെള്ളം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ടോണറായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പൊട്ടാറ്റോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിന് ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാണ്. അത് കഴിക്കുന്നതും നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ മാസ്കിന് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഈ സ്റ്റാർച്ച് മാത്രമാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഹണി ആഡ് ചെയ്യാം. ഒരുപാട് വേണ്ട, ഒരു കാ ടീസ്പൂണോളം ഹണി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുപയർ പൊടി ആഡ് ചെയ്യാം. അതിനിപ്പോൾ ഇത്ര ഒരു സ്പൂൺ ചെറുപയർ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു സ്പൂൺ ചെറുപയർ പൊടിയാണ്. ഇതും കൂടി ഒന്ന് ആഡ് ചെയ്യാം. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, കാരണം ഈ പൊട്ടാറ്റോയുടെ സ്റ്റാർച്ച് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഇളക്കുമ്പോൾ ഇങ്ങനെ ലൂസായി വരുന്നൊരു ടൈപ്പിലായിരിക്കും. ഇനി വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് റോസ് വാട്ടറോ അല്ലെങ്കിൽ കുറച്ച് പാലോ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ചെറുപയർ പൊടിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് കടലപ്പൊടിയോ അല്ലെങ്കിൽ പയറുണ്ടല്ലോ, പയർപൊടിയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അരിപ്പൊടി നമുക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അത് നമ്മുടെ ഫേസിന് ഗുണം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. സ്ക്രബായിട്ടൊക്കെ നമുക്ക് അരിപ്പൊടി യൂസ് ചെയ്യാം. ഫേസിന് ഒരു നല്ലൊരു ഗുണം ചെയ്യുന്നതാണെങ്കിൽ ഈ ചെറുപയർ പൊടിയും കടലപ്പൊടിയും ഒക്കെയാണ് കൂടുതൽ നല്ലത്. നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. എല്ലാ തവണ പറയുന്ന പോലെ നെക്കിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ മാസ്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം. ഇനി നമുക്ക് മാസ്ക് റിമൂവ് ചെയ്യാം. നന്നായിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ മാസ്ക് ഒന്ന് നന്നായിട്ട് കഴുകി കളഞ്ഞിട്ട് വരാം. ഫേസ് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ടവല് വെച്ചിട്ട് ഒപ്പിയെടുക്കാം. നോക്കൂ, നന്നായിട്ട് വ്യത്യാസം മനസ്സിലാവുന്നില്ലേ? ഫേസ് നന്നായിട്ട് ഗ്ലോ ആവുന്നുണ്ട്, അതുപോലെ തന്നെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ നമ്മുടെ ഫേസിൽ ഒരു ക്രീമായാലും ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും ഒരു ടോണറും ഒരു മോയ്സ്ചർ ക്രീമും നമ്മൾ യൂസ് ചെയ്യാൻ മറക്കരുത്. കാരണം അത് നമ്മുടെ ഫേസിന് അത്യാവശ്യമാണ്, ഒരു മോയ്സ്ചർ ക്രീം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ, ഈ ചൂടൊക്കെ നിൽക്കുന്ന കാലാവസ്ഥയിൽ അത്യാവശ്യമായിട്ട് നമ്മളൊരു മോയ്സ്ചർ ക്രീം ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. ഞാൻ എല്ലാ പ്രാവശ്യം യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ബയോടെക്കിൻ്റെ ടോണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല അടിപൊളി ടോണറാണ് കേട്ടോ. ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ടോണറാണ്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കുറേ നാളായിട്ട് ഈ ഒരു ടോണർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ടോണർ മാത്രമല്ല, മോയ്സ്ചർ ക്രീമും ഫേസ് വാഷും എല്ലാം നമ്മളിപ്പോൾ ബയോടെക്കിൻ്റെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യണേ. പിന്നെ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഐറ്റംസ്, ഒരു ടോണർ ഏത് ബ്രാൻഡാണ് നമ്മൾ എടുക്കുന്നത് അതേ സെയിം ബ്രാൻഡ് തന്നെയായിരിക്കും ഞാൻ മോയ്സ്ചർ ക്രീം യൂസ് ചെയ്യാം. അല്ലെങ്കിൽ രണ്ട് ബ്രാൻഡ് ആകുമ്പോൾ നമ്മുടെ ഫേസിൽ ചിലപ്പോൾ അതിൻ്റെ റിയാക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി ടോണർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നമ്മുടെ ബയോടെക്കിൻ്റെ മോയ്സ്ചർ ക്രീമാണ് ഇത് നമുക്ക് യൂസ് ചെയ്യാം. നല്ല ക്രീമി ടെക്സ്ചറാണ്, നല്ല ലൂസായിട്ടുള്ള ക്രീമി ടെക്സ്ചറാണ് ഈ ബയോടെക്കിൻ്റെ ഈ മോയ്സ്ചർ ക്രീം. അതുകൊണ്ട് കുറച്ച് എടുത്താൽ തന്നെ നമ്മുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും.
നമ്മുടെ മോയ്സ്ചർ ക്രീമും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഫേസിന് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല ഗ്ലോ വരും. ഓൺ സ്പോട്ടിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന രണ്ട് ഫേസ് മാസ്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, രാത്രി സമയത്താണെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഫേസ് വയ്ക്കാവുന്നതാണ്. അതല്ല, പുറത്തേക്ക് പോകുന്നൊരു അവസ്ഥയാണ്, പകലാണ് എങ്കിൽ ഒരു സൺക്രീം മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ റിസൾട്ട് നേരെ നെഗറ്റീവ് ആവും. കാരണം നമ്മൾ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വെയിലത്ത് പോവുകയാണെങ്കിൽ അത് നമ്മുടെ ഫേസിന് വളരെ ദോഷം ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് സൺക്രീം മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.